അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കുടുംബഭാരം ചുമലിലേറ്റിക്കൊണ്ടാണ് അറബി വീട്ടിലേക്കുള്ള വിസയിൽ ഇർഷാദ് ദുബായിൽ വിമാനം ഇറങ്ങുന്നത്. ചെറിയ ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ഭംഗിയായി നടത്തി. തനിക്ക് താഴെയുള്ള രണ്ട് പെങ്ങന്മാരെയും തരക്കേടില്ലാത്ത രീതിയിൽ കെട്ടിച്ചയച്ചു. അതിനിടയിൽ 4 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി നാട്ടിലേക്ക് വന്നു. തൊട്ടടുത്ത വീട്ടിലെ ആസിയാത്തയുടെ അനിയത്തിയുടെ മകൾ നഹീദയെ ഉമ്മയും സഹോദരിമാരും ചേർന്ന് ഇർഷാദിന് വേണ്ടി കണ്ടെത്തി. ഇർഷാദ് മുമ്പ് ഈ കുട്ടിയെ ആസിയാത്തയുടെ വീട്ടിൽ വെച്ച് പലവട്ടം കണ്ടതുകൊണ്ട് തന്നെ ഉള്ളിൽ ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. വൈകാതെ കല്യാണം നടന്നു. നഹീദയുമൊത്തുള്ള മധുവിധു ആഘോഷങ്ങൾക്ക് കൂടുതൽ സമയമൊന്നും കിട്ടിയില്ല. അറബിയുടെ പെട്ടെന്നുള്ള വിളിക്ക് ഇർഷാദിന് തിരിച്ചു പോരേണ്ടി വന്നു. വിരഹത്തിൻ്റെ വേദനകൾ രണ്ടാളുടെ തലയിണകളെയും നനച്ചു. ആദ്യമായി ഗൾഫ് കണ്ടുപിടിച്ചവനെ ശപിച്ചു. ഓരോ രാത്രിയും പരസ്പരം സ്വപ്നം കണ്ട് കിടന്നു. ഒരു വേള ജോലി മതിയാക്കി പോയാലോ എന്ന് പോലും ഇർഷാദ് ചിന്തിച്ചു. സാധനങ്ങളും മറ്റും വാങ്ങാൻ പോയാൽ അതിൽ നിന്നും ബാക്കി വരുന്ന ദിർഹംസുകൾ മാമ ടിപ്സായി നൽകും. അത് മുഴുവനും കൂട്ടിവെച്ച് നാട്ടിലേക്ക് വിളിക്കാനുള്ള കാർഡുകൾ വാങ്ങി. സന്തോഷവും സങ്കടവും ഫോണിലൂടെ പറഞ്ഞങ്ങനെ ഓരോ ദിവസവും തീർക്കും. 2 വർഷം കഴിഞ്ഞാലേ ഇനി നാട്ടിലേക്ക് ലീവ് കിട്ടൂ. വീട്ടുജോലി ചെയ്തിരുന്ന ഇന്തോനേഷ്യക്കാരി സഫ ഹാജർ വിസ ക്യാൻസലാക്കി അവരുടെ നാട്ടിലേക്ക് പോവുകയാണ്. ഇനി അടുത്തൊരാൾ വരുന്നതുവരെ മുഴുവൻ ഭാരവും ഇർഷാദിന്റെ തലയിലാകും. മുറ്റം വൃത്തിയാക്കലും തൊട്ടടുത്തുള്ള മസ്ജിദ് തുടച്ച് വൃത്തിയാക്കേണ്ടി വരും. വീട്ടുജോലിക്ക് വേണ്ടി പുതിയ ജോലിക്കാരിയെ അന്വേഷിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് വീട്ടിലെ ഡ്രൈവറായ മജീദ് ക ഇർഷാദിനോട് നിന്റെ ഭാര്യയെ ഈ വിസയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ എന്ന് ചോദിക്കുന്നത്. ഇർഷാദിനും ചെറിയൊരു താല്പര്യമൊക്കെയുണ്ട്. പക്ഷേ വീട്ടുജോലിക്കാരിയായി കൊണ്ടുവന്നാൽ അവളുടെ വീടും വീട്ടുകാരും എന്തു ചിന്തിക്കുമെന്ന് കരുതി അവൻ വേണ്ടെന്ന് വെച്ചു. ഭാര്യയോട് ഈ ജോലിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അവൾക്ക് 100 വട്ടം ഇതിനോട് സമ്മതമായിരുന്നു. ഇക്കയോടൊപ്പം നിൽക്കാൻ എന്ത് ബുദ്ധിമുട്ട് സഹിക്കാനും തയ്യാറാണെന്ന് അവൾ പറഞ്ഞു. ഇർഷാദ് അറബിയോട് വീട്ടുജോലിക്ക് അനുയോജ്യമായ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞു. സ്വന്തം ഭാര്യയാണെന്ന കാര്യം മാത്രം മറച്ചുവെച്ചു. നഹീദ പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് എടുത്തു. പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു. ഇർഷാദ് ഫാമിലി വിസയിലാണ് ഭാര്യയെ ഗൾഫിലേക്ക് കൊണ്ടുവരുന്നതെന്ന് എല്ലാവരോടും പറഞ്ഞു. ഇതൊക്കെ കെട്ടിയ പെണ്ണിന്റെ ഭാഗ്യമാണെന്ന് അയൽവാസികളിൽ പലരും പറഞ്ഞു, പ്രത്യേകിച്ചും ആസിയാത്ത. അങ്ങനെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിൽ ദുബായ് ടെർമിനൽ 2 നഹീദ ലാൻഡ് ചെയ്തു. എയർപോർട്ടിൽ നിന്നും നഹീദയെ കൊണ്ടുവരാൻ വേണ്ടി മജീദ് കയും ഇർഷാദും വരുമ്പോൾ സുഡാനിയായ ഫാത്തിമയും വണ്ടിയിൽ കയറ്റാൻ മാമ പറഞ്ഞു. ശരിക്കും 8 പണി. എങ്ങനെയും സുഡാനി ഫാത്തിമയെ ഒഴിവാക്കാൻ നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല. അവൾക്കും എയർപോർട്ടിൽ വന്നേ മതിയാവൂ. ട്രോളിയും തള്ളി കെട്ടിയോള് പുറത്തേക്ക് വരുമ്പോൾ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഇർഷാദ് ചെല്ലുമ്പോൾ ഫാത്തിമ മാറി നിൽക്കാൻ പറഞ്ഞു. ദയനീയതയോടെ നഹീദ ഇർഷാദിന്റെ മുഖത്തേക്ക് നോക്കി. വണ്ടിയിൽ കയറുമ്പോൾ അവളുടെ കണ്ണ് സന്തോഷം കൊണ്ട് നിറയുന്നത് ഇർഷാദ് കണ്ടു. ആ നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചിരിക്കാൻ ശ്രമിച്ചു. നിറഞ്ഞ കണ്ണിൽ നിന്നും കവളിലേക്ക് കണ്ണുനീർ ഒലിച്ചിറങ്ങി. ഫാത്തിമ അറബിയിൽ പലതും ചോദിക്കുന്നുണ്ട്. പക്ഷെ നഹീദ അന്തമിട്ട് മിഴിച്ചിരിക്കുന്നു. ഫാത്തിമയോടുള്ള മറുപടികൾ പറഞ്ഞത് ഇർഷാദും ഡ്രൈവർ മജീദുക്കയുമാണ്. ഗവാനിജിലെ വലിയ വീടിന്റെ പിറകിലെ ഗേറ്റിൽ വണ്ടി നിർത്തുമ്പോൾ നഹീദയുടെ ഉള്ളു തണുത്തിരുന്നു. ഒന്ന് ചേർത്ത് പിടിക്കുമെന്ന് കരുതി. സുഡാനി വീട്ടിലേക്ക് കയറിപ്പോകുമ്പോൾ നഹീദ ഇർഷാദിന്റെ ഓരം ചുറ്റി നിന്നു. മജീദ് ക ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. ആവോളം പ്രണയം നിറച്ച തിളക്കമാർന്ന കണ്ണുകൾ മഴവില്ല് പോലെ വളഞ്ഞിരിക്കുന്ന പുരികക്കൊടി, ചുവന്നു നിൽക്കുന്ന കവിളുകൾ, നാണം വിരിയുന്ന ചുണ്ടുകൾ, സ്വർണ്ണനൂലിൽ തിളങ്ങുന്ന കഴുത്ത്. പെട്ടെന്ന് മർഹബൻ ഹബീബി എന്ന് പറഞ്ഞുകൊണ്ട് സ്പോൺസറുടെ ഭാര്യയുടെ കടന്നുവരവ്. അതോടെ രണ്ടാളും നായത്തൊട്ട കലം പോലെ പരസ്പരം മാറി നിന്നു. മാമ കയ്യിലുള്ള കവർ നീട്ടി. ഇനി ഇതാണ് നിന്റെ വസ്ത്രം, ഇതുമാത്രമേ ധരിക്കാവൂ. അവൾ അത് വാങ്ങി. നഹീദ ഉടുക്കാൻ വേണ്ടി ഒരുപാട് വസ്ത്രങ്ങൾ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അതെല്ലാം ഇനി പെട്ടിയിൽ തന്നെ വെക്കേണ്ടി വരും. മാമ അവളെയും കൂട്ടി അകത്തേക്ക് പോയി. ഇർഷാദ് ചെയ്യാനുള്ള ജോലികളെല്ലാം വേഗത്തിൽ ചെയ്തു തീർത്തു. എന്നിട്ട് അവളുടെ വരവും കാത്തിരുന്നു. വൈകുന്നേരം ഒരു മിന്നായം പോലെ ഒരു കവറുമായി അവൾ മുന്നിൽ വന്നു. രണ്ടാളുടെ വലിപ്പത്തിലുള്ള ഒരു ചുരിദാർ നഹീദ ധരിച്ചിട്ടുണ്ട്. അതും കടും നീല കളറിൽ. സാരല്യ, എല്ലാം ശരിയാവുമെന്ന പതിവ് പല്ലവി തുടങ്ങിയപ്പോഴേക്കും സുഡാനി ഫാത്തിമ നഹീദയെ നീട്ടി വിളിച്ചു. ഈ സുഡാനിയായിരിക്കും ഇനി ശല്യമെന്ന് ഇർഷാദ് മനസ്സിൽ കരുതി. നഹീദ അകത്തേക്ക് പോകാൻ നേരം ചെറിയൊരു കവർ ഇർഷാദ് കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഫ്രീ ആകുന്ന സമയം മിസ്ഡ് കോൾ അടിക്കാൻ പറഞ്ഞു. രാത്രി ആകും തോറും ആദി കൂടാൻ തുടങ്ങി. രണ്ടുപേരുടെയും റൂം ഏകദേശം അടുത്താണ്. പക്ഷേ എവിടെ, എങ്ങനെ കൂടുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. ഡ്രൈവർ മജീദ് ക മാത്രമേ ഇർഷാദിന്റെ റൂമിലുള്ളൂ. കൂട്ടുകാരന്റെ റൂമിലേക്ക് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇർഷാദിന് വേണ്ടി മജീദ് ക വഴിയൊരുക്കി. നഹീദയെ ഫോണിൽ വിളിച്ച് ഫാത്തിമ ഉറങ്ങിയാൽ പതിയെ ഇറങ്ങി വരാൻ പറഞ്ഞു. സമയം 12 കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന കപ്പയും ചിപ്സും കൊണ്ടവൾ പതിയെ നടന്നു വന്നു. ആദ്യ രാത്രി കണ്ണും കണ്ണും കഥ പറയാൻ തുടങ്ങി. അങ്ങനെ നേരം പുലരുവരെ ചേർന്നിരുന്നു. ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ കടന്നുപോയി. വീട്ടിൽ രണ്ടാൾക്കും നടുവൊടിയും വരെ പണി. പുതിയ ആളായതുകൊണ്ട് തന്നെ സുഡാനി ഫാത്തിമ അവളുടെ ജോലി വരെ നഹീദയെ കൊണ്ടെടുപ്പിക്കും. ജോലിയുടെ ഭാരം രണ്ടാളും മറച്ചുവെക്കും.
ഒളിഞ്ഞുകിട്ടുന്ന ഓരോ നിമിഷവും തെളിഞ്ഞു നിൽക്കാൻ തുടങ്ങി. മാസത്തിൽ കൃത്യമായി ചുവന്നിരുന്ന ദിവസങ്ങൾക്ക് വിരാമം, ആകെ അങ്കലാപ്പായി. അർബാബ് അറിഞ്ഞാൽ രണ്ടാൾക്കും പണി കിട്ടും. അവർക്കറിയില്ലല്ലോ ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന്. എന്തേലും പറഞ്ഞ് നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമം തുടങ്ങി. ക്ഷീണവും ഛർദിയും തുടങ്ങി. കാര്യം കൈവിട്ടു. സുഡാനി ഫാത്തിമയ്ക്ക് സംശയം തോന്നി. ഈ വിവരം അർബാബിന്റെ പെണ്ണിനെ സ്വകാര്യമായി അറിയിച്ചു. ഇവരുടെ ചില ചുറ്റിക്കളികൾ ഫാത്തിമയും കണ്ടിട്ടുണ്ട്. അർബാബിന്റെ പെണ്ണ് മാമ ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ കാര്യങ്ങൾ വ്യക്തമാക്കി. പല ദിവസങ്ങളിലും രാത്രി ഇവർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. നഹിദയെ വിളിച്ച് ചോദ്യം ചെയ്തു, പക്ഷേ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇർഷാദിനെ വിളിച്ച് സി സി ടി വിയിലെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു. മറുപടി പറയുന്നതിന് മുമ്പ് അർബാബിന്റെ കയ്യിൽ നിന്നും പൊതിരെ തല്ലുകിട്ടി. അങ്ങനെ ഇർഷാദ് സത്യം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. അല്ല, നീ കള്ളം പറയുകയാണ്. നഹിദയുടെ പാസ്പോർട്ടിൽ നിന്റെ പേരില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അർബാബ് തല്ലാൻ കൈയുയർത്തി. അത് ശരിയാണ്, നഹീദ സ്വന്തം അഡ്രസ്സിലാണ് പാസ്പോർട്ട് എടുത്തിട്ടുള്ളത്. അതിൽ ഇർഷാദിന്റെ പേരില്ല. അപ്പോഴാണ് മുമ്പ് കല്യാണത്തിനെടുത്ത ഫോട്ടോ ഇർഷാദിന് ഓർമ്മ വന്നത്. റൂമിൽ പോയി കല്യാണത്തിന്റെ ആൽബം കൊണ്ടുവന്ന് ഫോട്ടോ കാണിച്ചു കൊടുത്തു. കല്യാണം മറച്ചുവെച്ചതിന് ഒരിക്കൽ കൂടി തല്ലാൻ നിന്നെങ്കിലും മാമ വേണ്ടെന്ന് പറഞ്ഞു. മാമാക്ക് മക്കളില്ലാത്ത വേദന നല്ലോണം അറിയുന്നത് കൊണ്ട് ഇതിലൂടെ അവർക്ക് നഹീദയുടെ വല്ലാത്തൊരു ഇഷ്ടമായി. അവർക്ക് വേണ്ട ഭക്ഷണവും പഴങ്ങളും എത്തിച്ചു നൽകാൻ ഫാത്തിമയെ മാമ ചുമതലപ്പെടുത്തി. ഭാരമുള്ള ഒരു ജോലിയും ചെയ്യേണ്ടെന്നും പറഞ്ഞു. അർബാബിനും ഇർഷാദിനുള്ള ദേഷ്യം കുറയാൻ തുടങ്ങി. ഫാത്തിമയെ നഹീദയുടെ റൂമിൽ നിന്നും മാറ്റി അവിടേക്ക് ഇർഷാദിനുള്ള പോക്കുവരവ് എളുപ്പമാക്കി. ഗർഭിണിക്ക് വേണ്ട എല്ലാ പരിഗണനയും അവരൊരുക്കി. ഏഴാം മാസം നാട്ടിലേക്ക്. നാട്ടിലേക്ക് പോകുമ്പോൾ ജനിച്ചാൽ കുഞ്ഞിനെടുക്കാനുള്ള വസ്ത്രങ്ങൾ വരെ മാമ വാങ്ങി നൽകി. പ്രസവം വരെയുള്ള ശമ്പളവും. കണ്ണീരോടെ നഹീദ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ തിരിച്ച് കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വരണമെന്ന സുഡാനി ഫാത്തിമയും പറഞ്ഞു. അങ്ങനെ ഇർഷാദും അവരോടൊപ്പം നാട്ടിലേക്ക്.